ഹായ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഇത് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. കർണാടകയിലുള്ള ഉഡുപ്പി ഡിസ്ട്രിക്റ്റിലാണ് ഈ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ദേവിയുടെ പ്രതിഷ്ഠയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി കുടികൊള്ളുന്നതായിട്ടും റൈറ്റ് സൈഡിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ കുടികൊള്ളുന്നതായിട്ടും രണ്ട് രൂപങ്ങൾ അവിടെ അങ്ങനെ ഒരു കുടികൊള്ളുന്നതായിട്ടാണ് സങ്കല്പം. അപ്പം ആദിശക്തിയായിട്ടാണ് ഇവിടുത്തെ ദേവീ രൂപം. ഈ ഒരു രൂപത്തിൽ, ആദിശക്തിയുടെ രൂപത്തിൽ നമുക്ക് ഇവിടെ മാത്രമേ, മൂകാംബികയിൽ മാത്രമേ ഇങ്ങനെ രൂപം ശരിക്കും ഉള്ളൂ. ശ്രീ ശങ്കരാചാര്യരാണ് ഇവിടെ ഈ അമ്പലം സ്ഥാപിച്ചത്. അതിൻ്റെ സങ്കല്പം എങ്ങനെയാന്ന് വെച്ചാൽ, ശ്രീ ശങ്കരാചാര്യർ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ വന്ന്, കേരളത്തിൽ വന്ന് ഒന്ന് കുടികൊള്ളണം, ഇരിക്കണം എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞപ്പോൾ ദേവി സമ്മതിച്ചു. മെഡിറ്റേഷനിലും പ്രാർത്ഥനയിലുമൊക്കെ സംതൃപ്തിയായിട്ട് കൂടെ വരാം, കൂടെ ചെല്ലാം, കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് കൂടെ ചെന്നു. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ഞാൻ പുറയെ നടന്ന് വരാം, ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശങ്കരാചാര്യർ ഫ്രണ്ടിലും ആ മലകളും കാടുകളും ഒക്കെ ഒത്തിരി ദൂരം നടന്ന് ശങ്കരാചാര്യർ ഫ്രണ്ടിലും ദേവി പുറയിലും ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം ഈ കൊല്ലൂർ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള ഈ പ്രദേശമൊക്കെ കണ്ട് ദേവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേവി കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അപ്പം ഈ ചെലങ്കയുടെ ഒച്ച കേൾക്കാഞ്ഞപ്പം ശങ്കരാചാര്യർ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേവി പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിരുന്നതല്ലേ, അപ്പം ഇനി ഞാൻ ഈ ഭാഗത്തായിരിക്കും കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ്, അപ്പം ശങ്കരാചാര്യർ അങ്ങനെയാണ് ഈ മൂകാംബിക അമ്പലം അവിടെ സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലിജി കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നപ്പം ഇങ്ങോട്ട് വന്ന് നിശ്ചയിച്ചെന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ വെച്ചിട്ട്. ലിജിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക്. എനിക്ക് ശരിക്കും ഭയങ്കര അവിടെ വെച്ചിട്ട് സബ്സ്ക്രൈബർ പുള്ളിക്കാരിയുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ശരിക്കും കണ്ണ് നിറഞ്ഞുപോയി. മൂകാംബിക അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സൗപർണിക നദിയുടെ തീരത്താണ്. എനിക്ക് സൗപർണിക കേൾക്കുമ്പോഴെല്ലാം പാട്ട ഓർമ്മ വരുന്നത്, നമ്മുടെ കിഴക്കുണരും പക്ഷിയിലെ ഞാൻ മുരളിയോടുള്ള പാട്ട് പാടിക്കൊണ്ട് വരായിരുന്നു. സൗപർണികാമൃത വീചികൾ പാടും ഈ സഹസ്രനാമത്തിൽ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ആ പാട്ട് മാത്രമേ എനിക്ക് സൗപർണികയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക്, വേറൊന്നും സൗപർണിക നദിയെപ്പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ പാട്ട് മാത്രമേ എനിക്കതിനെപ്പറ്റി അറിയുള്ളൂ. ഭയങ്കര ഒരു എന്താ ഒരു മൂകാംബിക അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു പുണ്യ നദി എന്ന് പറയുന്നതാണ് സൗപർണിക നദി. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോട്ടലിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സൗപർണിക നദി എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നദി എന്ന് വേണമെങ്കിൽ പറയാം, ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുക. അല്ല പ്രശ്നം, ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് വറ്റിട്ടേ. ഇതാണ് ഇതിന്റെ ഒരു ബാക്കിൽ കാണുന്നില്ല, വെള്ളം ഒഴുകേണ്ട ഒരു സ്ഥലം. അതെ 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 വറ്റിട്ട്, അതെ 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 ഇതായിട്ട് കിടക്കുക. പിന്നെ തിരുനെല്ലിയിലൊക്കെ കണ്ട പോലെ ഒരു ചെറിയൊരു കലിങ്ക് കല്ല് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലോ ഒക്കെ വരുത്താനായിട്ടുള്ള ചെറിയൊരു അരുവി മോഡൽ അല്ലേ. അതെ, ഇവിടെ കാര്യമായിട്ട് കുറച്ചു പേരൊക്കെ ഇറങ്ങുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പുണ്യ നദിയും കൂടെ ആയതുകൊണ്ട് ഒരു സ്ഥലമല്ലാത്തോണ്ട് കുറച്ചു പേരൊക്കെ ഇറങ്ങുന്നുണ്ട്, കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ഇത് അമ്പലത്തിൽ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഇല്ല, തൊട്ടടുത്ത അമ്പലത്തിന്റെ തൊട്ടടുത്ത 600-700 മീറ്റർ. അതെ അതെ അതെ, ഞങ്ങള് ജസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഈ സൗപർണിക നദി എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന. മൂകാംബി വരുന്നവരെല്ലാം യൂഷ്വലി കുടജാദ്രിയിൽ പോകാറുണ്ട്. ഞങ്ങൾ കുടജാദ്രിയിൽ പോകാത്തതിന് റീസൺ എന്നുവെച്ചാൽ ഓഫ് റോഡാണ് കുടജാദ്രി യാത്ര എന്ന് പറയുന്നത്. ഓഫ് റോഡ് ജീപ്പിൽ പോകണം, നമുക്ക് വണ്ടിയിലാ വന്നതെങ്കിലും നമ്മുടെ വണ്ടി പോകത്തില്ല. ഭയങ്കര ബമ്പി ബമ്പി ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ. അപ്പൊ എന്നെ പോലെ ഒരു പേടിച്ച് ഒരാളിനൊന്നും പോകാൻ പറ്റിയ ഒരു സംഭവമാണ് തോന്നുന്നില്ല. ഭയങ്കര കുലുക്കം, നല്ലൊരു ഓഫ് റോഡ്, ഭയങ്കര നല്ലൊരു കുലുക്കോളർ റൈഡാണ്. പോയവരെല്ലാം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആ പറഞ്ഞത്. അതുകൊണ്ട് നടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ജീപ്പിൽ അങ്ങനത്തെ ഒരു യാത്ര എന്നെ പോലെ ഒരാൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര ഒരു അഡ്വഞ്ചറസ് യാത്രയായിരിക്കും. ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കുടജാദ്രി യാത്ര. അപ്പം അവിടെ വരെ പോയിട്ട് വെറുതെ നോക്കി നിന്ന് സമയങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ ടൈമിൽ പകരം ഞങ്ങളിപ്പോൾ പോകുന്നത് മുരുദേശ്വർ ടെമ്പിളിലോട്ട് പോകുവാണ്. ഇതാ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ഇവിടെ കണ്ടില്ലേ ഇപ്പം കല്ലൊക്കെ കയറി കിടക്കുക. വെള്ളം ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിലെ കൂടെ ഒഴുകേണ്ടതായിരിക്കും, വറ്റിപ്പോയതായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ കലിങ്ക് കെട്ടി നിർത്തിയേക്കാം. അപ്പോൾ ഒരു ചെറിയ
അരുവി കുറച്ചൊരു ഇതുപോലെ ഒഴുകുന്നുണ്ട്, കുറച്ചൊന്ന് കല്ല് കെട്ടി നിർത്തിയേക്കുന്ന കാരണം. എന്നാലും ആകെ മൊത്തം ഒരു ചെറിയ നദി, കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ മതി. ഇവിടെ കുറച്ച് പടികളെ ഓട്ടോ കേട്ടോ ഇറങ്ങി വരാനായിട്ട്. പിന്നെ അപ്പുറത്ത് കുറച്ചുകൂടെ രസമുള്ളൊരു വ്യൂ കണ്ടതുപോലെ നമ്മൾ കാറിൽ വരുന്ന വഴിക്ക്, അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആ സൈഡിലോട്ട്. ഇത് കർണാടകയിലെ മുരുദേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മുരുദേശ്വർ ക്ഷേത്രം. ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ മഹാദേവനാണ്. ഈ ഗോപുരം ഭയങ്കര പൊക്കത്തിലുള്ളൊരു ഗോപുരമാണ്, 20 നിലയുള്ള ഗോപുരം. അതിനകത്ത് നമുക്ക് 18-ാമത്തെ നില വരെ ഗോപുരത്തിനകത്തൂടെ ലിഫ്റ്റിൽ മുകളിലെത്താൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ്. ഈ മുരുദേശ്വര ക്ഷേത്രത്തിലെ പ്രത്യേകത അതാണ്, ഒരു വലിയ ശിവൻ്റെ ഒരു രൂപം, 123 അടി പൊക്കത്തിലുള്ള ശിവൻ്റെ ഒരു രൂപമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ചുറ്റിനും അറേബ്യൻ സീ ആണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ സൂര്യൻ നല്ല ജ്വലിച്ച് നിന്നിട്ട് ആ സൂര്യൻ്റെ രശ്മികൾ മഹാദേവൻ്റെ ആ ഒരു മുഖത്തോട്ട് ഇങ്ങനെ അടിച്ചിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. കർണാടകയിൽ പഞ്ചക്ഷേത്രം എന്നും പറഞ്ഞിട്ട് മഹാദേവൻ്റെ 5 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒരു ക്ഷേത്രമാണ് ഈ മുരുദേശ്വർ. ഇവിടെ മഹാദേവൻ്റെ ആത്മലിംഗം മൂടിയിരുന്ന ഒരു തുണി ഇവിടെയായി മുരുദേശ്വറിൽ ഈ അമ്പലം സ്ഥാപിച്ചിരുന്ന സ്ഥലത്താണ് വന്ന് വീണത്. രാവണൻ ഈ ആത്മലിംഗം ഇങ്ങോട്ട് ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം ഗണപതിയായിട്ടൊരു ഫൈറ്റൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഈ തുണി, ആത്മലിംഗം കവർ ചെയ്തിരുന്ന തുണി ഇവിടെ വീണു. അങ്ങനെയാണ് ഈ മുരുദേശം, അങ്ങനെ ഓരോ പാർട്ട് ആത്മലിംഗത്തിൻ്റെ ഓരോ പാർട്ട് വീണ് ബാക്കി അങ്ങനെയാണ് ബാക്കി ഓരോ ക്ഷേത്രങ്ങൾ. അങ്ങനെയാണ് പഞ്ചക്ഷേത്രം എന്നും പറഞ്ഞ് 5 അമ്പലങ്ങൾ കർണാടകയിലുള്ളത്. മൂകാംബിക ദേവിയും മഹാദേവനെയും തൊഴുത് നല്ലൊരു ദിവസം ഇവിടെ കഴിയുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.